പഴം പ്രകൃതിയുടെ പോഷക രമണി കുമാര കള്ള സൗന്ദർക്ക് ഭയം കൊടുക്കാൻ ഇയ്യ നിന്നാണ് നമുക്ക് അതും രണ്ട് പയർക്ക് അവനെടുത്ത പിന്നെ കൊല നിങ്ങോട്ട് എടുത്തോളിനോട് പോട് ഞാൻ എടുത്തോളാം മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം കളയടാ അത് ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ അടിയിൽ ഒരു പൊതിയുണ്ട് റേഷനരി അടിച്ചു വരിയതാ കോഴി കൊടുക്കാൻ ആ പൊടി വാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞിയും വെക്കാം അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി കളയാത്ത കൊണ്ടാ ഞാൻ ഈ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ പൻസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം പോക്കോ എന്താണ് മോത്ത് കടന്നില്ലൂത്തിയോ കടന്നില്ലേ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മധുര അരക്കായി നോക്കായിരുന്നു നാണല്ലോ ആർക്ക് ദുഷ്യന്തനോ ഞാൻ അത്ര പൊട്ടിയൊന്നല്ല എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് പഴ ഉരിച്ചു കൊടുക്കുന്നു പാല് കുടിപ്പിക്കുന്നു വിത്ത് ഗുണം പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടിലെ കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ദാ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലെറിയ ആമ്പൽപ്പൂ പറിക്കുക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങൾ എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും ഞാനൊന്ന് തൂങ്ങിച്ചാവും തീർച്ച വേണ്ട അങ്ങനൊന്നും പറയരുത് വൈകുന്നേരം കുളക്കടവിൽ കാണാം എനിക്കറിയില്ല പ്രസാദോ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാതെ നിങ്ങടെ വരില്ലല്ലോ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാരോടും പറഞ്ഞു പറഞ്ഞ് അവനെ തെമ്മാടിയാക്കുന്നതാ ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അകത്ത് കയറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ ബാധ പോലെ എപ്പോഴും വന്ന് കയറും ഒരാളുടെ ചെലവെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല അറിഞ്ഞതായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദര കുറിപ്പിന്റെ മോന ചടങ്ങുകളിലൊന്നും പുള്ളിക്ക് താല്പര്യമില്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖായിരിക്കണോ ഞങ്ങള് പഴയ ബന്ധ ഇപ്പോ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ അതും അമ്മയോട് കച്ചവടാക്കി കൊടുത്തത് ഞാനാ അത് വാങ്ങിയതിനു ശേഷം എന്താ ഐശ്വര്യം എത്രയാ മില്ലുകള് എന്നാ മോളോട് രണ്ട് ചായ കൊണ്ടുവരാൻ ഞാനതങ്ങോട്ട് മറന്നു മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മധുരട്ടോളൂ മോനിപ്പോ എന്ത് ചെയ്യണു എഞ്ചിനീയറിംഗ് നിക്കുക വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല
ഉള്ള ബിസിനസ് തന്നെ നോക്കി നടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത്. അനർഘ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവൾ വിളിച്ചു, ചേട്ടാ. പാപ്പച്ച, ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി. പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല. എന്താടാ കാര്യം? എടാ, ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു. നന്നായി. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ചെടുക്കുമ്പോൾ അവന്റെ ഒരു നീ വിഷമിക്കാതിരി. ഏ, ഞാനിപ്പോ എഴുതിക്കുന്ന നാടകത്തിൽ ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ട്. എന്ത്? ഇതിലെ നായകൻ നിന്നെ പോലെ പേടി തീർന്ന, പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, ആള് ഭയങ്കരനാ. നമുക്ക് വഴി ഉണ്ടാക്കടാ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി. ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുകുമാരൊരു ഗതിയേടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ എന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഓ, ഈ കുട്ടിയെ കാര കണ്ടുപിടിച്ച്. എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചിട്ടല്ലോ. അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താം. ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജ്യോതിഷര് പറഞ്ഞത്. ഒക്കെ അവളുടെ ഭാഗ്യ. എണ്ണ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ഏറ്റവും ഒട്ടും ഒരു മുഹൂർത്തം അങ്ങനെ നിശ്ചയിക്കുക. നീ എന്താ മോളെ പറയുന്നേ? എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ, എനിക്ക് ഇനി പഠിക്കണം. പഠിച്ചതൊക്കെ മതി എന്ന് അച്ഛനിപ്പൊ പറഞ്ഞില്ലേ? എനിക്കിനി പഠിക്കണം. വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട. അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. കരയല്ലേ, അവക്കിപ്പൊ കല്യാണം വേണ്ടത്രേ, ഇനിയും പഠിക്കണോന്ന്. ഓ, പഠിച്ചിനി വലിയ കളക്ടർ ആവാൻ പോയല്ലേ. ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി പറയണ അനുസരിച്ചാ മതി. നിന്റെ സമ്മതോട് ആർക്ക് വേണോടി? വിളച്ചിലെടുത്താണല്ലോ നീ ഞാൻ അരിഞ്ഞളിയും. സത്യം, നീ ഒരൊറ്റ ചീത്തയാക്കണത്. ആ എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാ പിന്നെ നിവൃത്തിയില്ലല്ലോ. ഇവരെന്റെ മോളുടെ ഞങ്ങളെ തൊട്ടുപോലെ ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടം ഉണ്ടായില്ല അവൾ അറിയിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല.
ഇവൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ചവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൊണ്ട് നാട്ടിൽ വന്നപ്പോ കേറി കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ട് ഇപ്പൊ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സന്തതി. തന്തയ്ക്ക് പറക്കാത്തവന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണു ചോദിക്കണ തന്ത ഇല്ലാത്തവനെ. ശരിയാക്കി തരാം.